കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിക്ക് കൈമാറി. ഐസിയു വെന്റിലേറ്ററും ഐസിയു ബെഡും മൾട്ടി പാര മോണിറ്റർ സിസ്റ്റം ഉൾപ്പെടെ 11,66,199 രൂപയാണ് വലിയകുന്ന് ആശുപത്രിക്ക് അനുവദിച്ചത്. അടൂർ പ്രകാശ് എം പി തുക സൂപ്രണ്ട് ജസ്റ്റിൻ ജോസിന് കൈമാറി. ഈ വെന്റിലേറ്ററും അതുപോലെ ഐസിയു ബെഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. പണ്ട് ഞാൻ ആരോഗ്യ വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന അവസരത്തിലുമൊക്കെ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇനിയും നിരവധി കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി എന്നുള്ള നിലയിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാകാൻ കഴിയുന്ന തരത്തിൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ഇവിടേക്ക് വരേണ്ടതായിട്ടുണ്ട്. എം പി എന്നുള്ള നിലയിൽ ഈ 2022 വരെയുള്ള എം പി ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാരോഗത്തെ നേരിടുന്നതിന് വേണ്ടി ആ പണം വിനിയോഗിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ അക്കാര്യത്തിൽ ഞങ്ങൾ ആരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. കാര്യം നമ്മുടെ ആരോഗ്യ രംഗത്ത് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനും എം പി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർലമെൻറ് സമിതിയിലെ അംഗം കൂടിയാണ്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമിതിയിലാണ് ഞാനും അംഗമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഏവരോടും ഒപ്പം ഞാനും സന്തോഷം പങ്കുവെക്കുന്ന ഒരാളാണ്. ഇതിൽ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല, നമ്മുടെ ഇത് പൊതുവേ ഉള്ള ഈ നാട്ടുകാരുടെ സ്വത്ത് എന്നുള്ള നിലയിൽ ഇത് മാറ്റിയെടുക്കണം. കോവിഡ് എന്ന് പറയുന്ന മഹാരോഗത്തിന് പലപ്പോഴും അറിയാം, ആശുപത്രികൾ കൊണ്ടുപോയാൽ വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി മാത്രം ആളുകൾക്ക് ജീവിക്കുവാനുള്ള ഒരവസരം ഒരുക്കുകയാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മരണസംഖ്യ എടുത്താൽ തന്നെ 12,00,000 ഏതാണ്ട് 25,000 ആളുകൾ ഇന്ന് നമ്മെ വിട്ടുവരികൊണ്ടിരിക്കുന്നു. വലിയകുന്ന് ആശുപത്രിക്ക് പുറമെ ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, മലയൻകീഴ് താലൂക്ക് ആശുപത്രികൾക്കും തുക അനുവദിച്ചിരുന്നു. ആകെ 50,00,000 രൂപയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.